ക്ലോവിസ് പ്രഥമൻ രാജാവിന്റെ കൊട്ടാരത്തിലെ ഒരു പ്രശസ്ത ഉദ്യോഗസ്ഥനായിരുന്നു ലയോനാർഡ്. വിശുദ്ധ റെമിജീനിയൂസ് ആണ് അദ്ദേഹത്തെ ക്രിസ്തു മതത്തിലേക്ക് മാനസാന്തരപ്പെടുത്തിയത്. സ്വർഗീയ മഹത്വത്തെ പറ്റി പഠിച്ച ഉടനെ അദ്ദേഹം കൊട്ടാരത്തിലെ ഉദ്യോഗം ഉപേക്ഷിച്ച് വിശുദ്ധ റെമിജീനിയൂസിന്റെ ശിഷ്യനായി. ഗുരുവിന്റെ നിഷ്കപടതയും വിനയവും ഉപവിയും തീക്ഷ്ണതയും ലയോനാർഡ് പകർത്തിക്കൊണ്ടിരുന്നു. കുറെ നാൾ അദ്ദേഹം സുവിശേഷം പ്രസംഗിച്ചു. രാജാവ് ലയോനാർഡിനെ പിന്നെയും പിന്നെയും കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരുന്നതിനാൽ ആ സ്ഥലം വിട്ട് അദ്ദേഹം വേറെ ആശ്രമത്തിൽ ചേർന്ന് സന്യാസ വസ്ത്രം സ്വീകരിച്ച് വിശുദ്ധ മെസ്മിന്റെ ഉപദേശാനുസാരം ജീവിച്ചു. കൂടുതൽ ഏകാന്തത ആഗ്രഹിച്ച ലയോനാർ വിശുദ്ധ മെസ്മിന്റെ അനുവാദത്തോടെ വനത്തിലേക്ക് പുറപ്പെട്ടു. ബെറി എന്ന സ്ഥലത്ത് സുവിശേഷം പ്രസംഗിച്ച് ഏതാനും വിഗ്രഹാരാധകരെ ക്രിസ്തു മതത്തിലേക്ക് മാനസാന്തരപ്പെടുത്തി. അനന്തരം ലിമൂസിൻ എന്ന സ്ഥലത്ത് ഒരു വനത്തിൽ ഒരു പ്രാർത്ഥനാലയം ഉണ്ടാക്കി അവിടെ താമസിച്ചു. നോബ്ലോക്ക് എന്നാണ് വനത്തിലെ പേര്. അവിടെ സസ്യങ്ങളും വന്യപഴങ്ങളുമായിരുന്നു അദ്ദേഹത്തിന്റെ ആഹാരം. പ്രവർത്തനരഹിതനായിരിക്കുന്നത് പ്രയാസമായിരുന്നതിനാൽ അദ്ദേഹം തടവുകാരെ സന്ദർശിച്ച് അവരെ നല്ല വഴിയിലേക്ക് തിരിച്ചുകൊണ്ടിരുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ മഹത്വത്തെ പ്രതി സ്വന്തം നേട്ടങ്ങൾ ഉപേക്ഷിച്ച വിശുദ്ധ ലയോനാർഡ്, ദൈവരാജ്യ വ്യാപനത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ.